ഹലോ എവറിവൺ. അപ്പോൾ നമ്മുടെ കീം എക്സാം ജൂൺ 5 മുതൽ 9 തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ റിയൽ കീം എക്സാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ GIBs കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ജില്ലയിലെയും എക്സാം സെൻറ്ററുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് വരുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് നമുക്ക് KMEA എഞ്ചിനീയറിംഗ് കോളേജ് എടത്തല ആലുവയിലാണ് നടക്കുന്നത്. ദെൻ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ നമുക്ക് വരുന്നത് GTech സെൻറ്റർ കട്ടപ്പനയാണ്. ദെൻ കണ്ണൂരാണ്. കണ്ണൂർ വന്നിട്ട് Cloud9 സൈബർ സ്പേസ് പള്ളിക്കുന്ന് കണ്ണൂർ. ദെൻ കാസർഗോഡ് വന്നിട്ട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്. കൊല്ലത്ത് വന്നിട്ട് ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജ് ജവഹർ നഗർ. കോട്ടയത്ത് ഗിരിദീപം ഇൻസ്റ്റിറ്റ്യൂഷൻ കളത്തിപ്പടി. കോഴിക്കോട് 2 സെൻറ്റേഴ്സാണ് നമുക്കുള്ളത്. 1st സെൻറ്റർ മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസസ്മെൻറ്റ് കുറ്റിക്കാട്ടൂരാണ്. 2nd വന്നിട്ട് സെൻറ്റോസ് അസസ്മെൻറ്റ് സ്കൂൾ കുറ്റിക്കാട്ടൂർ. ദെൻ മലപ്പുറത്ത് വന്നിട്ട് ഗ്ലോബൽ ഇൻഫോ പെരിന്തൽമണ്ണയാണ്. ദെൻ പത്തനംതിട്ടയിൽ GTech സെൻറ്റർ തിരുവല്ലയാണ്. പാലക്കാട് വന്നിട്ട് ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ലക്കിടിയാണ്. ദെൻ ട്രിവാൻഡ്രത്ത് മൾട്ടി ഡാറ്റ 3rd floor മുല്ലശ്ശേരി ടവേഴ്സ് ട്രിവാൻഡ്രമാണ്. തൃശ്ശൂർ വന്നിട്ട് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അക്കിക്കാവാണ്. ദെൻ ലാസ്റ്റ് സെൻറ്റർ വയനാടാണ്. വയനാട്ടിൽ GTech കൽപ്പറ്റയാണ് നമ്മുടെ സെൻറ്റേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ GIBക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത മിക്ക കുട്ടികൾക്കും ഹോൾ ടിക്കറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം. ഇനി ഹോൾ ടിക്കറ്റുകൾ ലഭിക്കാത്തവർ വിഷമിക്കേണ്ട. നിങ്ങൾ GIBക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ ലോഗിൻ ഐഡിയും പാസ്വേഡുമായിട്ട് നിങ്ങളുടെ കറസ്പോണ്ടിങ് സെൻറ്റേഴ്സിൽ ചെന്നാൽ മതി. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഇനി ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ശരിക്കും കീം എക്സാമിന് പോകുന്ന അതേ ഒരു രീതിയിൽ തന്നെ വേണം നിങ്ങളെ തയ്യാറെടുത്ത് പോകാനായിട്ട്. കാരണം റിയൽ എക്സാം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ഓൺലൈനായിട്ട് എക്സാം ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.